അയോധ്യയിൽ പുതുതായി നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്ത മുഖപത്രമായ സുപ്രഭാതം എഴുതിയ മുഖപ്രസംഗം. പള്ളി പൊളിച്ചെടുത്ത് കാലുവെക്കുമോ കോൺഗ്രസ്? ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് മോചിതമാവുന്നതിന് തൊട്ടുമുൻപ് നമ്മുടെ സ്വാതന്ത്ര്യസമര നായകർ സ്വപ്നം കണ്ട ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ജാതിയുടെയോ മതത്തിൻ്റെയോ നിറത്തിൻ്റെയോ മതിൽക്കെട്ടുകളില്ലാതെ ബഹുസ്വര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിരുന്നു അത്. അവ്വിധം ഒരു ഇന്ത്യയെ ആയിരുന്നു നമ്മുടെ ഭരണഘടനയും വിഭാവനം ചെയ്തത്. സ്വാതന്ത്ര്യം നേടി 76 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വവും എവിടെ എത്തി നിൽക്കുന്നു എന്ന ആലോചനകൾ ഭയജനകമാണ്. ഇന്ത്യയെ കറതീർന്ന മതരാഷ്ട്രമാക്കി മാറ്റാനാണ് കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ശ്രമിക്കുന്നത്. അതിന്റെ പ്രത്യക്ഷ വിളംബരമാണ് January 22 അയോധ്യയിൽ നടക്കുന്നത്. ബാബരി മസ്ജിദിനൊപ്പം തകർക്കപ്പെട്ട ഇന്ത്യൻ മതേതര മനസ്സുകൾക്ക് മുകളിലാണ് അടുത്ത മാസാവസാനം രാമക്ഷേത്ര വാതിലുകൾ തുറക്കപ്പെടുന്നത്. മറ്റൊരാളിന്റെ വിശ്വാസ മിനാരങ്ങൾ കായബലത്തിന്റെയും അധികാര ഹുങ്കിന്റെയും ബലത്തിൽ തച്ചുടച്ച് തങ്ങളുടെ ഇഷ്ടദൈവങ്ങളെ പ്രതിഷ്ഠിക്കുമ്പോൾ അനീതി മാത്രമേ അവിടെ പുലരുകയുള്ളൂ. രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള ഇത്തരം നീതികേടുകൾക്കു നടുവിലൂടെയാണ് സംഘപരിവാർ ശക്തികൾ ഇക്കാലമത്രയും അവരുടെ തേരു തെളിയിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനവും ആ അനീതിയുടെ തേർവാഴ്ച തന്നെ. രാജ്യത്തെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരെയെല്ലാം ഉദ്ഘാടന ചടങ്ങിലേക്ക് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, ലോക്സഭയിലെ കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി, മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരും, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി ഡി രാജ തുടങ്ങിയവരുമുണ്ട് ക്ഷണിക്കപ്പെട്ടവരിൽ. രാജ്യത്തിന്റെ മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് യെച്ചൂരിയും ഡി രാജയും അർദ്ധശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കാമെന്നാണ് കോൺഗ്രസ് നിലപാട്. ഈ മൃദുഹിന്ദുത്വ നിലപാട് തന്നെയാണ് 36 വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയെ ഇന്നത്തെ നിലയിലെത്തിച്ചതെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഓർമ്മയില്ലെങ്കിലും രാജ്യത്തെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് ക്ഷേത്രം നിർമ്മിക്കുന്നതിന് 11 വെള്ളി ഇഷ്ടികയാണ് കോൺഗ്രസ് നേതാവും മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുമായ കമൽനാഥ് അയച്ചുകൊടുത്തത്. തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന സ്വാമിമാരെ വിളിച്ചുവരുത്തി പൂജ ചെയ്യിച്ചും കൂറ്റൻ ഹനുമാൻ ക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞുമാണ് മധ്യപ്രദേശിൽ ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വോട്ട് തേടിയത്. രാജ്യത്തിന് പുറത്തും രാമക്ഷേത്രങ്ങൾ ഉയരുമെന്ന പ്രഖ്യാപനവും അവർ നടത്തി. എന്നിട്ടും BJPയുടെ തീവ്ര ഹിന്ദുത്വത്തിന് മുന്നിൽ കമൽനാഥിന്റെ മൃദു ഹിന്ദുത്വക്ക് കാലിടറി. ഒപ്പം മറ്റ് 4 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 3 കോൺഗ്രസ് പച്ചതടാതെ പോയത് മൃദുഹിന്ദുത്വയെ പുൽകാനുള്ള കൊതികൊണ്ടു തന്നെ. കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടിയ 3 സ്ഥലങ്ങളിലാണ് കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടത്. ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിമാചൽ പ്രദേശിൽ മാത്രം കോൺഗ്രസ് ഒതുങ്ങിയതിന് കാരണവും ഹിന്ദുത്വ കാർഡ് സംരക്ഷിക്കുമെന്ന മൂഢവിശ്വാസം മാത്രം. മതത്തെയും വിശ്വാസത്തെയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കു വേണ്ടി എവ്വിധം ദുരുപയോഗപ്പെടുത്തണമെന്നതിൽ അഗ്രഗണ്യരായ സംഘപരിവാർ സംഘടനകളെ അതേ നാണയത്തിൽ എതിരിടണമെന്ന മണ്ടത്തരം ആരാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഓതിക്കൊടുക്കുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെങ്കിലും ഒരു പുനർചിന്തനം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ 2024 BJP തന്നെ രാജ്യം ഭരിക്കും. രാജ്യത്തെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറു മാത്രമായി ഒതുങ്ങും. BJP പച്ചക്ക് പറയുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ മതേതര ജനാധിപത്യ കക്ഷികളെ ഒരുമിച്ച് നിർത്താനുള്ള നിലപാടിലേക്ക് ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തിരിച്ചു പോകണം. കടുംപിടുത്തങ്ങൾക്ക് പകരം ഇന്ത്യാ സഖ്യത്തിലെ ഇതര പാർട്ടികളെ ചേർത്ത് നിർത്തുന്നതിനൊപ്പം വിട്ടുവീഴ്ചകൾക്കും കോൺഗ്രസ് സന്നദ്ധമാവണം. ഗുജറാത്തിൽ സ്വീകരിച്ച് പരാജയപ്പെട്ട മൃദുഹിന്ദുത്വ സിദ്ധാന്തം ആവർത്തിക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ വിവേകവും കോൺഗ്രസ് നേതൃത്വം കാണിക്കണം. അതോടൊപ്പം രാജ്യത്തെ മതവൽക്കരിക്കാനുള്ള BJPയുടെ കെണിയിൽ വീഴാതിരിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത കൈവിടുകയും അരുത്. അതല്ലെങ്കിൽ ആ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ച ലക്ഷക്കണക്കിന് ദളിതരും മതന്യൂനപക്ഷങ്ങളും അവർക്ക് അഭയമേകുന്ന അവരുടെ ജീവനും വിശ്വാസവും സംരക്ഷിക്കുമെന്നുറപ്പുള്ള രാഷ്ട്രീയ ബദലുകളിലേക്ക് ചേക്കേറും. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ് January 22 അയോധ്യയിൽ നടക്കുന്നതെന്ന തിരിച്ചറിവ് CPIM നേതാവ് സീതാറാം യെച്ചൂരിയെ പോലുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിൻ്റെ ക്ഷണം ലഭിച്ചയുടൻ ക്ഷേത്രോദ്ഘാടനത്തിൽ പങ്കെടുക്കില്ലെന്ന് തലയുയർത്തി പറയാൻ യെച്ചൂരിക്ക് ത്രാണിയുണ്ടായത്. ആ ആർജവവും സ്ഥൈര്യവുമാണ്
സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നത്. അതല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയത്തിൻ്റെ തറയടക്കം മാന്തിയെടുത്ത് അവിടെ മുഷ്ക് മുടക്കി സ്ഥാപിച്ച ആരാധനാലയത്തിൻ്റെ കുറ്റൂശക്ക് തങ്ങൾ പങ്കെടുക്കുമെന്നോ ഇല്ലെന്നോ പറയാതെ പറയുന്ന ആശയക്കുഴപ്പത്തിലേക്ക് ഒട്ടകപ്പക്ഷിയെപ്പോലെ തല പൂഴ്ത്തുകയല്ല കോൺഗ്രസ് ചെയ്യേണ്ടത്.